നിസഗമ പനി പനി ദ ഇനി ഈ അങ്ങനത്തെ നാളത്തെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ പാടാം ഒന്നാമത്തെ സ്വരം കൃത്യമായിട്ട് മനസ്സിലായ ഒരാൾക്ക് രണ്ടാമത്തെ സ്വരം പാടാൻ എളുപ്പമായിരിക്കും ആൻഡ് ഫോർ ആൻഡ് ഇങ്ങനെ വരും ഈ സ്വരത്തിൻ്റെ ഈ ഒരു പ്രത്യേക ഭാഗം പാടാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കണം നമസ്കാരം ഞാൻ അതുല്യ ജയകുമാർ ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണോട് കാണുമ്പെല്ലാം എന്ന തമിഴ് ഗാനത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന സ്വരങ്ങൾ എങ്ങനെയാണ് താളത്തിൽ ചിട്ടപ്പെടുത്തി പാടുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഇത്തരത്തിലൊരു വീഡിയോ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നം കാരണം അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് വീണ്ടും ഒരു ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യുന്നത് ഈ ഗാനത്തിൻ്റെ ഫുൾ സോങ് കർണാട്ടിക് നൊട്ടേഷൻസ് ഞാൻ നമ്മുടെ ചാനലിൽ പാടിയിട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫുൾ സോങ് നൊട്ടേഷൻ വേണം എന്നുള്ളവർക്കും പ്രത്യേകിച്ച് ഉപകരണങ്ങളൊക്കെ വായിക്കുന്നവർക്കും വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ് ഈ ഒരു പാട്ടിന് ആഭേരി എന്ന രാഗത്തിന് സമാനമായ സ്വരസഞ്ചാരമാണ് ഉള്ളത് ആദ്യ താളത്തിലാണ് പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ താളത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും പക്ഷേ അല്ലാത്തവർ വിഷമിക്കേണ്ട അവർക്കു കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നീ ഒരു ട്യൂട്ടോറിയല് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ പാട്ടിൻ്റെ ഒറിജിനൽ സ്കെയിൽ സി സ്കെയിലാണ് അതായത് ഒരു ഘട്ട ശ്രുതി ഞാനിന്ന് പാടുന്നതും അതേ സ്കെയിലിൽ തന്നെയാണ് മൂന്ന് സ്വരങ്ങളാണ് ഉള്ളത് ഓരോ സ്വരവും ആദ്യം ആദ്യതാളത്തെ അടിസ്ഥാനമാക്കിയും അതിനുശേഷം മറ്റൊരു രീതിയിലുമാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ സ്വരം കണ്ണോടെ കാൺമതെ വമ ഗഗ മമ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യതാളത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അരത്താളവട്ടം കഴിഞ്ഞ് അതായത് അടിച്ച് വിരൽ വിരലെണ്ണൽ കഴിഞ്ഞ് അടി മലർത്തലുണ്ടല്ലോ അതിൽ ആദ്യത്തെ അടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണോട് ഗമ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഗമപനി എന്ന് പാടുന്നത് അതെവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ചെറിയ വിരലടിച്ച് എടുക്കുന്ന സ്ഥലത്താണ് ഗമപനി ഒന്നൂടെ അടിച്ച് ചെറുവിരലടിച്ച് എടുക്കുമ്പോൾ ഗമപനി സ്വരം ഒന്ന് പാടി നോക്കാം കണ്ണോടെ കഴിയണം അടുത്ത ആളവട്ടം കഴിയണം സഗമ കണ്ണോട് ഇനി ഈ ആദ്യതാളത്തെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ പാടാം ആദ്യതാളം എന്ന് പറയുന്നത് എട്ട് അക്ഷര കാലമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ ആദ്യതാളത്തിൻ്റെ അരത്താളവട്ടം എന്ന് പറയുമ്പോൾ പകുതി ഭാഗം അപ്പോൾ എട്ടിൻ്റെ പകുതി നാല് നാല് എന്ന കൗണ്ട് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ കണ്ണോട് കാണുമ്പോഴെല്ലാം തലയവാന്ന് പാടുക മനസ്സിൽ വൺ ടു ത്രീ ഫോർ കൗണ്ട് ചെയ്യുക അതിനുശേഷം അമഗമമസ എന്ന് പാടുക പാടി നോക്കാം ഇനി ഈ ഗ്യാപ്പ് എങ്ങനെ പറയും അതിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു രസകരമായ കാര്യം ഉൾപ്പെടുത്തട്ടെ നമ്മൾ സാധാരണ എങ്ങനെ ഒരു ബീറ്റ് കണക്കാക്കുക വൺ ടു ഫോർ അതായത് ഓരോ അടിയും നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യാം എന്നാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബീറ്റ് ചെയ്ത് അത് എടുത്താൽ നമുക്ക് രണ്ടാമത്തെ ബീറ്റ് ചെയ്യാൻ പറ്റൂ അതായത് വൺ എടുത്തു ടു എടുത്തു ത്രീ എടുത്തു ഫോർ എടുത്തു അല്ലേ അതായത് ഒരടിയും അതിൻ്റെ എടുക്കലും ചേരുന്നതാണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഈ എടുക്കലിനെ നമുക്ക് ആൻഡ് എന്ന് വിളിക്കാം അപ്പോൾ വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ് ഇങ്ങനെ വരും ഈ സ്വരത്തിൻ്റെ ഈ ഒരു പ്രത്യേക ഭാഗം പാടാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കണം ആദ്യതാളം പിടിച്ചിട്ട് പാടുമ്പോൾ അടിച്ച് ചെറുവരിൽ ചെറുവിരിലടിച്ചെടുക്കുന്ന സമയത്ത് വേണം പാടാൻ എന്ന് പറഞ്ഞു ഗമപനി എന്ന് വരും അത് നമ്മൾ കൗണ്ട് ചെയ്ത് പാടുമ്പോൾ വൺ ആൻഡ് ടു ആൻഡിലാണ് വരിക അപ്പോൾ വൺ ആൻഡ് ടു ഗമപനി എന്ന് വേണം പാടാൻ ഇനി ഈ ഒരു കൗണ്ടിംഗ് ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്വരം പാടുന്നതെന്നൊന്നു നോക്കാം കണ്ണോട് കാണുമതി ത്രീ ഫോർ വൺ ആൻഡ് ടു സഗമ കണ്ണോട് ഇത് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പാടുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു കൗണ്ട് വെച്ച് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് പാടാൻ പറ്റും ഒന്നാമത്തെ സ്വരം പാടിക്കഴിഞ്ഞിട്ട് കണ്ണോട് കാണുമതെല്ലാം എന്ന് പാടുന്നത് വേറൊരു ട്യൂണിലാണ് വേറൊരു സംഗതിയിലാണ് അതെങ്ങനെയാ നോക്കാം കാണുമതെല്ലാം ഇങ്ങനെയാണ് രണ്ടാമത്തെ സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ സ്വരം തുടങ്ങിയ പോലെ തന്നെയാണ് ആദ്യ തളത്തിൻ്റെ അരത്താളവട്ടം കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ആദ്യത്തെ സ്വരത്തിലെ പോലെ തന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അടിച്ച് ചെറുവിരലടിച്ച് എടുക്കുന്ന സ്ഥലത്താണ് നിസഗമ എന്ന് പാടുന്നത് അല്ലെങ്കിൽ വൺ ആൻഡ് ടു നിസഗമ അപ്പോൾ ഒന്നാമത്തെ സ്വരം കൃത്യമായിട്ട് മനസ്സിലായ ഒരാൾക്ക് രണ്ടാമത്തെ സ്വരം പാടാൻ എളുപ്പമായിരിക്കും രണ്ടാമത്തെ സ്വരം മുഴുവനായിട്ടൊന്ന് പാടാം കണ്ണോട് ഇതാണ് രണ്ടാമത്തെ സ്വരം രണ്ടാമത്തെ സ്വരം പാടിക്കഴിഞ്ഞിട്ട് കണ്ണോട് കാണുമ്പതെല്ലാം പാടുന്നത് വേറെ ട്യൂണിലാണ് കണ്ണൂട് കാണുമതെ ഇങ്ങനെയാണ് പാടുന്നത് അതായത് കണ്ണോട് കണ്ണതെല്ലാം തലൈവ എന്നുള്ളത് ഏകദേശം ഒരു രണ്ട് താളവട്ടത്തോളം പാടുന്നുണ്ട് അതിന് ശേഷം മൂന്നാമത്തെ സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അതായത് മോതിര വിരൽ അടിക്കുന്ന സമയത്താണ് അതായത് മൂന്നാമത്തെ ബീറ്റിൽ വൺ ടു അതായത് ഞാൻ പറഞ്ഞു അടിച്ച് ചെറുവിരലടിച്ച് ആ മൂതിരവിരൽ അടിക്കുന്ന സമയത്താണ് വൺ ടു കഴിഞ്ഞ ത്രീയിലാണ് ഈ ഒരു സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ അവിടെ ഗ്യാപ്പ് ഒന്നും വരുന്നില്ല പാടി കണ്ണോട് കാണുമ്പോൾ പാടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ മൂന്ന് സ്വരങ്ങൾ ഒന്ന് ഒരുമിച്ച് പാടാം ആർക്കെങ്കിലും ഒപ്പം പാടി നോക്കണമെങ്കിൽ സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ചെയ്യുന്നതാണ് കേട്ടോ കണ്ണോട് കാൺ ടു ത്രീ ഫോർ மம கம சசக சசகனினி சகக சம சகப சனினி சகக ச சாணித ப மக வன் அண்ட் டூ பி சகாரி சா நித மகம கண்ணோடு காண்மதில்லா தலிவா 2, 3, 4 ഗിനോട് സ <laughs> <laughs> நித ப மகரி சரி சக சக மித பம பீ பபரி சரி சனி ச நித ப மகம பம கண்ணோடு காலேவா கண்களுக்கு சுந்தமில்லை கண்களுக்கு சுந்தமி നീ എന്നെ ഇങ്ങനെ നമുക്ക് ഈ പാട്ട് പാടി അവസാനിപ്പിക്കാം പാട്ടുകൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാട്ടുകൾ അതിപ്പം കരോക്കയിലാണെങ്കിലും ശരി ലൈവ് ഓർക്കസ്ട്രയിലാണെങ്കിലും ശരി താളത്തിൽ പാടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അവസാനത്തെ സ്വരങ്ങൾ അപ്പോൾ അതെങ്ങനെയാണ് താളുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം ആണെങ്കിലും മതി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ എവർക്കും നന്ദി നമസ്കാരം